ദിനമാണ്. എല്ലാവർക്കും അറിയുന്ന പോലെ 30-ാം തീയതി 30th August ഒരു ആക്സിഡന്റ് ആയി ഒരു കുട്ടി മരിച്ചുണ്ട്. നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ പ്രകാരം ആക്സിഡന്റ് കേസ് രജിസ്റ്റർ ചെയ്തു. പിന്നെ അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലായത് CCTV ഫുട്ടേജ്, പിന്നെ വിട്നസ് സ്റ്റേറ്റ്മെന്റ്സിൽ മനസ്സിലായത് ഇത് ഒരു ആക്സിഡന്റ് കേസ് അല്ല, ഇതിൽ 302 ഉണ്ടെന്ന് മനസ്സിലാക്കി നമ്മൾ സെക്ഷൻ ഓൾട്ടർ ചെയ്തിട്ട് പിന്നെ പ്രതിനെ പിടിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ഇനി ചോദ്യം ചെയ്യാനുണ്ട്, വേറെ എന്തൊരു ആംഗിൾ ഉണ്ടോ, എന്താണ് മോട്ടീവ്, അക്കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കാനുണ്ട്. CCTV ഫുട്ടേജ് നിങ്ങളെല്ലാരും കാണുന്നുണ്ടാവൂലേ, കണ്ടോ എത്ര പിന്നെ കരുതി കൂട്ടിയിട്ടാണ് അവൻ കൊല ചെയ്യണെന്നുള്ളത്. എന്നിട്ട് എന്നിട്ട് ഇയാൾ എന്താ ചെയ്യണെന്നറിയോ, വേഗം എന്താ പറയാ ഇവിടുന്ന് കടന്നു കളയണേ. അപ്പോ പിന്നെ അത് പോരാമത്തത് നമ്മളെല്ലാരും തെറ്റിദ്ധരിക്കണേ, ഇയാൾ ഗൾഫിലൊക്കെ പോയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമ്മൾ തെറ്റിദ്ധരിക്കണേ. അതായത് ഇയാൾ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമൊക്കെ നടത്തി, അപ്പൊ കുറച്ചു കാലമെങ്കിലും അയാൾക്ക് എന്താ പിടികെട്ടാ പുള്ളിയായിട്ട് നടക്കാന്നൊക്കെ അയാൾ വിചാരിച്ചു. പക്ഷെ എത്ര പെട്ടെന്ന് അയാൾ പിടിക്കുന്നൊന്നും അവൻ വിചാരിച്ചില്ല. എന്തായാലും പോലീസുകാർക്ക് ഇരിക്കട്ടെ എന്റെ ഇന്നത്തെ ഒരു ബിഗ് സല്യൂട്ട്. അത് മാത്രമല്ല എന്തായാലും ഈ എന്താ പറയാ ഈ പ്രിയരഞ്ജനെ ഒരു പേരിട്ടിരിക്കണം പ്രിയരഞ്ജന്. അപ്പോ ഒരു സ്നേഹത്തിന് വിലയില്ലാത്ത ഈ പ്രിയരഞ്ജൻ എന്തായാലും ഇത്ര അതിക്രൂരമായിട്ട് ഒരു എന്താ പറയാ ഒരു 15 വയസ്സുകാരെ 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ കുട്ടിനെ എന്താ പറയാ കാറിടിച്ചു കൊന്നു എന്ന് അറിഞ്ഞപ്പോൾ ഭയങ്കര വിഷമം തോന്നി. ഞാൻ ഇതിനെ കുറിച്ച് നേരത്തെ ഒരു വീഡിയോ ചെയ്ത് അപ്ലോഡ് ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ചായിരുന്നു. അതായത് ഊഹാപോഹങ്ങളാണ്, ഇയാൾ ഇവിടെ ഇല്ല, ഗൾഫിലൊക്കെ ആയിരിക്കും എന്നൊക്കെ ഒരു ഇതിലായിരുന്നു ഞാനും വീഡിയോ ചെയ്തത്. പക്ഷെ അയാളെ പിന്നെ തമിഴ്നാട് അതിർത്തിയിൽ നിന്ന് കിട്ടിയെന്ന് അറിഞ്ഞപ്പോ ഭയങ്കര സന്തോഷമായി. കാരണം എന്തായാലും ഇയാൾക്ക് എന്താ പറയാ ഏറ്റവും വലിയ ശിക്ഷ കൊടുക്കണമെന്ന് ഈ ഒരു അവസരത്തിൽ പറയണം. വെറും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഒരു 15 വയസ്സായുടെ ബുദ്ധി പോലും ഇല്ല ഈ 42 വയസ്സായ ഇയാൾക്ക് എന്ന് ഒന്ന് ആലോചിച്ച് നോക്കണം. കാരണം ഒരു പിന്നെ എന്താ പറയാ അമ്പലത്തിലായാലും പള്ളികളിലായാലും ചർച്ചിലായാലും അതിനൊക്കെ മതിലിൽ പോയിട്ട് ആരെങ്കിലും മൂത്രമൊഴിക്കോ? ഈ മൂത്രം ഒഴിച്ചതും പോരാഞ്ഞിട്ട് അത് കണ്ട നമ്മുടെ എന്താ പറയാ ആദികേശം അവനെയാണ് പിന്നെ ഇവൻ വൈരാഗ്യം വെച്ചിരിക്കുന്നത്. അപ്പോ ഈ മോനെ കുറിച്ചിട്ട് ശരിക്കും നമ്മളെ ഞാനൊക്കെ ആദ്യം തെറ്റിദ്ധരിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാല് വഴിയിൽ ഇങ്ങനെ നടക്കല്ലേ, വഴിയിൽ കൂടെ ഇങ്ങനെ സൈക്കിൾ ഓടിച്ചു പോകുമ്പോൾ കാറുകാരെ എതിരെ വന്നിട്ടുണ്ടാവും, അപ്പൊ പെട്ടെന്ന് ബ്രേക്ക് പിടിക്കാൻ കിട്ടാണ് പെട്ടെന്ന് ഇടിച്ചു പോയതായിരിക്കും തന്നെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇത്രയ്ക്കും എന്താ പറയാ ചതി പറ്റിയതാണ് ഞാൻ വിചാരിച്ചില്ല. ഇതിന്റെ സത്യാവസ്ഥ അറിഞ്ഞപ്പോ ശരിക്കും ഭയങ്കര വിഷമം തോന്നി. കാരണം ഒരു അകന്ന ബന്ധുവും കൂടിയാണ് ഈ പ്രിയരഞ്ജൻ എന്നും പറയണു. അപ്പോ എന്തായാലും പോലീസുകാർക്കും വീട്ടുകാർക്കൊക്കെ ചെറിയ സംശയം തോന്നി. കാരണം ഈ മൂത്രം ഒഴിച്ചതിനെ കുറിച്ചിട്ട് ഈ കുട്ടി ഇയാളുടെ അടുത്ത് പറഞ്ഞു ഇടയ്ക്കിടയ്ക്ക് കളിയാക്കി അങ്ങനെ എന്തൊക്കെ ഈ കുട്ടി ചെയ്യുന്നത് തോന്നുന്നു. അപ്പോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭീഷണി ഉണ്ടായിരുന്നു നിന്നെയും കൊല്ലൂടാ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ. എന്തായാലും ആളത് കറക്റ്റ് ആക്കി ചെയ്തു. പിന്നെ ഒന്നാമത് ഇയാൾക്ക് കുട്ടികളുടെ വില എന്താണെന്ന് അറിയില്ല. ഒന്നാമത് ഭാര്യ ഗൾഫിലേക്കാണെന്ന് പറയുന്നത് കേട്ടു. അപ്പൊ ഗൾഫിൽ നിന്ന് ഒഴുകി വരുന്ന പണത്തിന്റെ ഹുങ്കും അഹങ്കാരം ഒക്കെയാണ് ഇയാൾക്ക് ഇങ്ങനെയൊക്കെ തോന്നിപ്പിച്ചത് എന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. എന്തായാലും എത്ര തന്നെ നമ്മൾ നമ്മുടെ മക്കളെ നോക്കിയാലും ശ്രദ്ധിച്ചാലും ഇങ്ങനെയുള്ള കാലന്മാര് വന്നിട്ട് നമ്മുടെ മക്കളുടെ ജീവൻ കൊണ്ടുപോകും, അതെന്തായാലും ഉറപ്പ് തന്നെയാണ്. പക്ഷെ എല്ലാവരും കരുതിയിരുന്നോ ഇങ്ങനെയുള്ള ദുഷ്ടകരമുള്ള മനസ്സിലുള്ള ആൾക്കാരെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വേറൊരു രീതിയിൽ എന്തായാലും അവനെ ശിക്ഷിക്കപ്പെടും, അവൻ എന്തായാലും നല്ല ഒരു രീതിയിൽ എന്തായാലും ജീവിക്കില്ല. ഒന്നുമില്ലെങ്കിൽ ജയിൽവാസം ആയിരിക്കും, അല്ലെങ്കിൽ കൊലപ്പുള്ളി എന്നുള്ളൊരു പേരുമായി. അപ്പോ നഷ്ടപ്പെട്ടത് എന്താ പറയാ നമ്മുടെ ആദിമോന്റെ വീട്ടിലെ ആൾക്കാർ, വീട്ടിലെ അച്ഛനമ്മയ്ക്കാണ് ശരിക്കും ആദിനെ നഷ്ടപ്പെട്ടിട്ട് ആ ഒരു നൊമ്പരെ കാഴ്ച കാണാൻ വയ്യ. എന്തായാലും ഈ ഒരു അവസരത്തിൽ ആദിക്ക് വേണ്ടിയിട്ട് എന്താ പറയാ ആദിയുടെ ആ ഒരു മരണത്തിന് ഉത്തരവാദിയായ പ്രിയരഞ്ജനെ കിട്ടിയതിന് തന്നെ ഏറ്റവും വലിയൊരു സന്തോഷം. എന്തായാലും എത്ര പറഞ്ഞാലും ആദിയുടെ കുടുംബത്തിന് നമ്മൾ എത്ര എന്താ പറയാ ആശ്വാസ വാക്കുകൾ എന്തെല്ലാം ആശ്വാസ വാക്കുകൾ ഏൽപ്പിച്ചാലും അതൊന്നും ആവില്ല എന്നറിയാം. എന്നാലും എന്താ പറയാ മനസ്സ് കൈവിടാതെ മുന്നോട്ട് ജീവിക്കുക എന്ന് പറയാനേ എനിക്ക് കഴിയുള്ളൂ. എന്തായാലും നമ്മുടെ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യണേ. നന്ദി, നമസ്കാരം.